بسم الله الرحمن الرحيم ബഹുമാനപ്പെട്ട സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്നിട്ട് കുറ്റബോധം പറഞ്ഞു, യാ റസൂലുള്ളാ, എന്റെ ആട്ടിൻകൂട്ടത്തിന് ഒരാട്ടിനെ അടിമ ചെന്നായ പിടിച്ചു. അടിമപ്പെണ്ണ് ചെന്നായ ആട്ടിൻകൂട്ടങ്ങളെ മേയാൻ പോയതായിരുന്നു ഇടയപ്പെണ്ണ്, ഇടയത്തി പെണ്ണ്. എനിക്ക് ദേഷ്യം വന്ന് ഒരു അടി കൊടുത്തു നബിയെ, ഞാൻ വല്ലാതെ വിഷമം തോന്നുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവിടെ വരാൻ പറ, കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ഗ്രാമീണ പെണ്ണ് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ആ പെണ്ണിനെ ഹാജറാക്കി. അല്ലാഹു റസൂലുള്ളാഹി തങ്ങൾ ആ പെണ്ണോട് ചോദിക്കുന്നു, ശരിക്കും ശ്രദ്ധിക്കണം, ഈ അഖീദ ഒരു അഖീദ. ആ പെണ്ണോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, അയ്നല്ലാഹ്, എവിടെയാണ് അല്ലാഹ്? ചോദിക്കുന്നവരാണ് റസൂലുള്ളാഹി തങ്ങളാണ്. ആരോടാ ചോദിക്കുക? ഒരു ഗ്രാമീണ പെണ്ണോട്. അയ്നല്ലാഹ്, എവിടെയാണ് അല്ലാഹ്? അപ്പൊ ഈ പെണ്ണ് ഗ്രാമീണ രീതിയിൽ ഒട്ടും കൂസാതെ, ഒട്ടും ഒരു അസ്വസ്ഥതയില്ലാതെ, നേരെ ചൊവ്വേ, ചെറിയ പ്രായം മുതലേ മനസ്സിലാക്കിയ വിഷയം എന്നതുപോലെ ആ സ്ത്രീ ഫിസ്സമ ചെയ്കു കൈയും ചൂണ്ടിട്ട് പറഞ്ഞു, ആകാശത്തിലാണ് അല്ലാഹ്, ആകാശത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു ഈ സ്ത്രീയോട്, മൻ അന, ഞാനാരാ? ഈ മുഹമ്മദ് ആരാ? ഒട്ടും പതരാതെ ആ പെണ്ണ് മറുപടി പറഞ്ഞു, റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂല. അപ്പൊ തന്നെ ആ സഹാബിയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ സഹാബി, അവിടെ പ്യൂർ മുസ്ലിമാണ്, മുഅ്മിന, അവളെ സ്വതന്ത്രമാക്കി വിട്ടേക്ക്. ഇനി അവളെ അടിമയാക്കി വെക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ തന്നെ സ്വതന്ത്രമാക്കി വിടുകയും ചെയ്തു. എന്താണ് മനസ്സിലാകുന്ന ഇക്കാര്യത്തിൽ നിന്ന്? ഫിത്രത്തിന്റെ ഇൽമാണത്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായ ആണോ പെണ്ണോ, അബ്ദോ അമത്തോ, അടിയാനോ അടിയാത്തിയോ, അല്ലാഹുവിനെ അറിയുക എന്നത് ഫിത്രത്തിന്റെ ഭാഗമാണ്. അല്ലാഹു ആകാശത്തിലാണ്. കൈഫ്, എങ്ങനെ? അല്ലാഹു അല്ല, നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ല, ആകാശത്തിലാണെന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. ആകാശത്തിനും ഉപരിയിൽ, അർശിനും ഉപരിയിൽ, എങ്ങനെ? കൈഫ്, അല്ലാഹു അല്ല, മിസിൽ, ഏതുപോലെ? അല്ലാഹു അലം. ഒന്നും അല്ലാഹു നമ്മൾ അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹിനെ പറ്റി, അള്ളാഹ് അറിയിച്ചതിനെ പറ്റി മാത്രം ചർച്ച ചെയ്താൽ മതി. ലോജിക്ക് വെച്ചുകൊണ്ട് വാദപ്രവാദം നടത്തിയിട്ട് ജയിക്കാൻ നിൽക്കണ്ട. ബുദ്ധി ഉപയോഗിച്ച് അള്ളാഹിന്റെ ദാത്ത് ചർച്ച ചെയ്യാൻ നിൽക്കണ്ട. അള്ളാഹ് എന്താണോ പറഞ്ഞത് അതങ്ങേ ഇരിക്കുക. അള്ളാഹ് എവിടെയാ? അള്ളാഹ് ഉയരങ്ങളിലാണ്, ആകാശങ്ങളിലാണ്, അതിനും അപ്പുറത്താണ്. ഇസ്തവാ അലൽ അർശ്, അർശിനും മുകളിലാ, അർശിനും മുകളിലാ. അതെങ്ങനെ? അള്ളാഹു അല, എനിക്കറിയില്ല. അറിയാത്തത് എങ്ങനെയാ നീ വിശ്വസിക്കുന്നത്? അതെ, അത് അറിയിച്ചു തന്നിട്ടില്ല. വിശ്വസിക്കാനേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അറിഞ്ഞിട്ട് അത് ആ കാര്യം അറിയാൻ എന്നോട് പറഞ്ഞിട്ടില്ല. തീർന്ന്. മുഅ്മിനീങ്ങൾക്ക് അത്രയേ ഉള്ളൂ വിഷയം. നമുക്ക് തോന്നുന്നത് ഞാൻ കൊച്ചായി പോകോ, ഓൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ചു പോയോ, ഓൻ എന്നെ കൊച്ചാക്കി കളയോ, ഓന്റെ മുമ്പിൽ ഞാൻ ഫുളായി പോവോ? അള്ളാന്റെ മുമ്പിൽ ഫുളാകാതിരുന്ന മനസ്സിലാകുന്ന വിഷയം എന്താണ്? മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് അല്ലാഹു തആല നൽകിയ ഫിത്രത്തിന്റെ ഇൽമിൽ തന്നെ അല്ലാഹുവിന്റെ റുബൂബിയത്ത് പൂർണ്ണമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുന്നതിന് പകരം അല്ലാഹു അല്ലാത്തൊരു വ്യക്തിയെയോ ശക്തിയെയോ വസ്തുവിനെയോ മരിച്ചുപോയവരെയോ ജീവിച്ചിരിക്കുന്ന ആരെ തന്നെ ആയിരുന്നാലും ശരി, അതിന് പ്രത്യേക ബിംബമാണെന്ന് കരുതിയൊന്നും ചെയ്യേണ്ട. ഷീഈ മൊല്ലമാര് പറയുന്നത് പോലെ, അങ്ങനെ ബദിരീങ്ങൾ ഒരു കല്ലോണ്ടുണ്ടാക്കിയ ബിംബമാണ്, അങ്ങനെ ബദിരീങ്ങളെ, ഒരു ബദിരീങ്ങളെ കൂട്ടത്തിൽ ആമിർ എന്ന് പറഞ്ഞ സഹാബിയുടെ ബിംബം ഉണ്ടാക്കുക, എന്നിട്ടൊരു മുസ്ലിമായ ഒരുത്തവന്റെ പുരക്ക് വലിയൊരു പൂജാമുറി ഉണ്ടാക്കുക, എന്നിട്ട് ഈ ആമിർ എന്ന സഹാബിയുടെ രൂപം ആ പൂജാമുറിന്റെ മുള്ളിലും വെക്കുക, എന്നിട്ട് രാവിലെ രാവിലെ പോയിട്ട് ബദിരീങ്ങളിൽപ്പെട്ട ആമിറെ എന്റെ കാര്യം ഒന്ന് നടത്തി തന്നെ എന്ന് പറഞ്ഞാലേ ശിർക്കാവുള്ളൂ എന്ന് ആരവാദം അറിയാം. ഷീഈ മൊല്ലമാരെ വാദം ഇപ്പോഴും കേരള ഷീഈയത്ത് കട്ടികൂടി വരികയാണ് ഈ വിഷയത്തിൽ. കേരള ഷീഈയത്ത് കട്ടികൂടി വരികയാണ് ഈ വിഷയത്തിൽ. ഒന്നും വേണ്ട. എന്തെങ്കിലും തരത്തിൽ ഒന്നിക്കൽ അല്ലാഹുവിന്റെ മാലിക്കീയത്തിൽ ഒരംശം, അല്ലെങ്കിൽ അല്ലാന്റെ ഖാലിക്കീയത്തിൽ ഒരംശം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മുദബ്ബിരിയ തദബ്ബുരിയത്തിൽ തദ്ബീരിയത്തിൽ ഒരംശം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ ഒരംശം, അല്ലെങ്കിൽ അല്ലാന്റെ ഉലൂഹിയത്തിൽ ഒരംശം, അല്ലെങ്കിൽ അല്ലാന്റെ അസ്മാ സിഫാത്തുകളിൽ ഒരംശം, എന്തെങ്കിലും തരത്തിൽ വകവെച്ചു കൊടുത്താൽ മതി. നേരിയ രീതിയിൽ